എനി ഐറ്റംസ്? മീരയുടെ പോയി. മീര പ്രിയ കുഞ്ഞിന്റെ വീട്ടിൽ പോയിരിക്ക, വരാൻ രാത്രി ആകുമെന്ന് പറയാൻ പറഞ്ഞു. എനി ഡ്രിങ്ക് ഐറ്റംസ്? നോ താങ്ക്സ്. താങ്ക് യു. ബേബിയുടെ വേഗം റെഡിയാൻ പറയും, ഹണ്ടിങ്ങിന് പോണം. ശരി സർ. നീ പറയുന്നുള്ളൂ, ഞാൻ ഓടിക്കാം. സാറേ, ഹണ്ടിങ്ങിന് പോകുമ്പോ കൊണ്ടുപോകാറുള്ള ബാസ്കറ്റ് ഐറ്റംസ് ഒന്നും സർ വേണ്ടെന്ന് പറഞ്ഞില്ലേ? Thank you.
ഇറങ്ങ. നിങ്ങളെ പ്രേമിക്കണം അല്ല പാർട്ടി. സാർ, ഇനി എന്നെ തല്ലരുത്. എനിക്ക് മീര ഇഷ്ടമാണ്. മീരയ്ക്ക് എന്നെയും. ഇനി നീ എന്റെ എസ്റ്റേറ്റിൽ കാലുകുത്തിയാൽ നിന്റെ ശവം പോലും കാണില്ല, ബ്ലഡി ബാസ്റ്റഡ്. വെളുപ്പിനെ സാറ് വിളിച്ചോണ്ട് പോന്ന് കണ്ടു. എങ്ങോട്ട് പോയതാ? എനിക്കറിയില്ല. എപ്പോ വരുന്നല്ലോ പറഞ്ഞോ. ഇല്ല, എന്താ? ഒന്നുമില്ല. ഗുഡ് മോർണിംഗ് ലാലേട്ട. ആ, ഗുഡ് മോർണിംഗ് മീര. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ വെറുതെ വിളിച്ചതാ. നമ്മുടെ ഡ്രൈവർ ബേബി എവിടെയുണ്ടോ? അവൻ ഇവിടെ രണ്ടു ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. എന്താ കാര്യം? അല്ല, ചേട്ടൻ ഇന്ന് ഓഫീസിൽ പോകാൻ നേരത്ത് ബേബിയെ കണ്ടില്ല. അവിടെ വന്നോന്നറിയാനാ വിളിച്ചത്. വെക്കട്ടെ. ചെറിയൊരു തലവേദന. ആ ഇൻകം ടാക്സിന്റെ പേപ്പേഴ്സ് അയച്ചോ? അയച്ചു. ആ, വീട്ടിൽ നിന്ന് മീര വിളിച്ചിരുന്നു. ആ ബേബി അവിടെ കാണാനില്ലത്രേ. അവനിങ്ങോട്ട് വന്നോ എന്നറിയാനാ. അവനെവിടെയെങ്കിലും പോയി കാണും. തെന്തി തിരിഞ്ഞ് വരുന്നവരെന്ന് പിടിച്ച് ജോലിക്ക് നിർത്തരുത്. ആ, നീ ഒരു കാര്യം ചെയ്, ഒരു ഡ്രൈവർ അന്വേഷിക്കും. ബേബിയെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഇക്കാലത്ത് ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല കുഞ്ഞേ. എല്ലാം കാട്ടുകള്ളന്മാരാ. ഒരും പേരും ഇല്ലാത്ത ഒരുത്തൻ, ഒറ്റത്തടി. അവന് തോന്നുമ്പോ പോകാൻ, തോന്നുമ്പം വരാം. ഏതായാലും അവനിവിടെ നിന്ന് ഐറ്റംസ് ഒന്നും മോഷ്ടിച്ചോണ്ട് പോകാത്തത് ഭാഗ്യം. സാർ അവനെ ഇവിടെ നിർത്തിയപ്പോഴേ എനിക്ക് തോന്നി അവൻ ഇവിടെ നിന്ന് മുറ്റുകയല്ലെന്ന്. കുഞ്ഞു വിഷമിക്കണ്ട, അവനേക്കാൾ മിടുക്കനായ ഒരുത്തനെ സാറ് കണ്ടുപിടിക്കും. എന്താ ഇവിടെ? അല്ല, ഡ്രൈവർ ബേബി വന്നോ? ബേബിയെ എവിടെ പോയിരിക്കുന്ന? ആ, അവനെവിടെയെങ്കിലും പോട്ടെ. അവനല്ലെങ്കിൽ വേറൊരുത്തൻ. താൻ പോയി കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. Thank you.
മീര, ഞാൻ ബേബി. എന്താ ബേബി ഇത്? ബേബി ബേബി ഇത്രയും ദിവസം എവിടെയായിരുന്നു? അതൊക്കെ പറയാം, വേഗം വെള്ളിക്ക് വരും. വേഗം വരാൻ. അതൊക്കെ പിന്നെ പറയാം, നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. മീരയുടെ ചേട്ടന്റെ കണ്ണിൽപ്പെടാത്ത ഏതെങ്കിലും ലോകത്തേക്ക്. ബേബി എന്താണ് ഈ പറയുന്നത്? മീരയ്ക്ക് എന്നോട് സ്നേഹമില്ലേ? ഉണ്ട്. എങ്കിൽ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്ത് വേഗം വരൂ. ഇല്ല, എന്റെ ചേട്ടനെ വിട്ട് ഞാൻ എങ്ങും വരില്ല. നിനക്ക് ഞാൻ വേണോ അതോ നിന്റെ ചേട്ടൻ വേണോ? എനിക്ക് രണ്ടാളും വേണം. അത് നടക്കില്ല. ചേട്ടന്റെ സമ്മതത്തോടെ നമ്മുടെ വിവാഹം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ബേബി, എനിക്കെല്ലാം എന്റെ ചേട്ടനാണ്. എന്റെ ആഗ്രഹത്തിനപ്പുറം ചേട്ടന് മറ്റൊന്നുമില്ല. ചേട്ടനോട് നമ്മുടെ വിവാഹം നടത്തി തരണമെന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞ എന്റെ ചേട്ടൻ കേൾക്കാതിരിക്കില്ല. ചേട്ടൻ, ചേട്ടനെ കുറിച്ചൊന്നും എന്നോട് പറയണമെന്നില്ല. മീരയ്ക്ക് എന്നോടൊപ്പം വരാൻ ഇഷ്ടമാണോ അല്ലയോ? നമുക്ക് എവിടെയെങ്കിലും പോയി രജിസ്റ്റർ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കാം. ബേബി പറയുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എന്റെ ചേട്ടനെ ഉപേക്ഷിച്ച് ഞാൻ ഒരിടത്തും വരില്ല. പെങ്ങളോട് സ്നേഹമുള്ള ഒരു ചേട്ടൻ സ്നേഹത്തിന്റെ വില എന്താണെന്ന് അറിയാത്ത ഒരു മൃഗമാണ് മനുഷ്യൻ. എന്റെ ചേട്ടനെ കുറിച്ച് ഒന്നും പറയരുത്. ഞാൻ പറയും. നിന്റെ ചേട്ടന്റെ മുഖത്തോക്ക് ഞാൻ വിളിച്ചു പറയും. ഞാൻ സ്നേഹിക്കുന്ന എന്റെ പെണ്ണിനെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാൽ പിന്നെ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല.